രണ്ടാംഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായതോടെ വളരെ ചിത്രം വളരെ വ്യക്തമായിരിക്കുന്നു. തിരുവനന്തപുരത്ത് ഇടത് സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രൻ മികച്ച ഭൂരിപക്ഷത്തോടെ ഒന്നാമതെത്തുമെന്ന് കണക്കുകൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ദയനീയമായി മൂന്നാം സ്ഥാനത്തേക്ക് തന്നെ പോകും. അല്ലെങ്കിൽ രണ്ടും മൂന്നും സ്ഥാനത്തേക്ക് ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറും തമ്മിലായിരിക്കും ഇനി നടക്കാൻ പോകുന്ന മത്സരമെന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞു. എന്തായിരുന്നു വോട്ടെടുപ്പ് ദിവസം രാവിലെ തന്നെ ഹാലിളകി വാലിൽ തീപിടിച്ച അവസ്ഥയിലായിരുന്നു ശശി തരൂർ. അമ്മയുടെ അനുഗ്രഹം വാങ്ങുന്നു, സഹോദരിയുടെ കാലിൽ തൊട്ട് തൊഴുന്നു, എന്നിട്ട് പോയി വോട്ട് ചെയ്യുന്നു. അതോടെ എല്ലാമായി താൻ കനത്ത ഭൂരിപക്ഷത്തോടെ ജയിച്ചു എന്ന ആത്മവിശ്വാസത്തോടെ ബൂത്തുകൾ ചുറ്റിക്കറങ്ങുന്നു. രാവിലെ തൊട്ട് ഇരുന്നിട്ട് ഇരിക്കപ്രതിയില്ലാത്ത രാജീവ് ചന്ദ്രശേഖർ ആകട്ടെ നേരെ പോയത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരല്പം മനസ്സമാധാനം തേടി. കാരണം നിശബ്ദ പ്രചരണ ദിവസം തന്നെ ഇരു സ്ഥാനാർത്ഥികൾക്കും വ്യക്തമായ കണക്കുകൾ കിട്ടി. പന്നിൻ രവീന്ദ്രൻ തങ്ങൾ ധരിച്ചതുപോലെയല്ല കൊണ്ടേ പോകുമെന്ന്. അതെ, അതാണിപ്പോൾ വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോഴത്തെ കണക്കുകൾ പറയുന്നത്. പന്നിൻ രവീന്ദ്രൻ തലസ്ഥാനത്ത് തൻ്റെ വിജയം അരക്കിട്ട് ഉറപ്പിച്ചിരിക്കുന്നു. തരൂരിനെ കൊണ്ടേ പോകൂ എന്ന് തുടക്കത്തിലും അല്ല അവർ രാജീവിനൊപ്പമായിരിക്കുമെന്ന് പ്രചരണ പകുതിയിലും പറഞ്ഞ തീരദേശ വോട്ടുകൾ ഇപ്പോൾ എങ്ങോട്ട് പോയി എന്നറിഞ്ഞപ്പോൾ യു ഡി എഫ് എൻ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ സ്വസ്ഥത മൊത്തത്തിൽ നഷ്ടപ്പെട്ടു. മുമ്പെങ്ങുമില്ലാത്ത വിധം രാവിലെ മുതൽ തുടർന്ന കനത്ത പോളിംഗ് ഇടത് ക്യാമ്പുകളിൽ തുടക്കത്തിൽ തന്നെ പ്രതീക്ഷയ്ക്ക് ഏറെ വക നൽകിയിരുന്നു. പരമ്പരാഗത വോട്ടുകളും കന്നി വോട്ടുകളും വിശ്വപൗരന് എന്ന കീഴ്വഴക്കം പൊളിച്ചുകൊണ്ടായിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ്റെ പണം വാങ്ങി എറിഞ്ഞുകൊണ്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ. തിരുവനന്തപുരത്ത് ഒരു സാധാരണ ജോലിക്കാരന് ലഭിക്കാത്ത ദിവസവേതനം വരെ നൽകി രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി പണിയെടുപ്പിച്ച പ്രൊഫഷണൽ ബൂത്ത് കമ്മിറ്റി ഭാരവാഹികളുടെയും വോട്ടുകൾ ആർക്ക് പോയെന്ന് ഇനി വോട്ടെണ്ണൽ ദിവസം അറിയാം. സമസ്ത മേഖലകളിൽ നിന്നും വോട്ട് വാങ്ങിക്കൂട്ടുമെന്ന് വീമ്പിളക്കിയ ബി ജെ പി കേന്ദ്രങ്ങൾ വോട്ടെണ്ണൽ ദിനത്തിൽ നിശബ്ദമായിരുന്നു. ഒരൊറ്റ ചോദ്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ അവസാന ലാപ്പിൽ അടിപതറി വീഴുകയായിരുന്നു. കേന്ദ്രമന്ത്രിയായിരുന്നു, കർണാടകത്തിലെ രാജ്യസഭാംഗമായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. കഴിഞ്ഞ 10 വർഷം ആ കർണാടകയിൽ ബംഗളൂരുവിൽ എന്ത് ചെയ്തിട്ടാണെങ്കിൽ കേരളത്തിൽ വന്ന് വാഗ്ദാന പെരുമഴ നടത്തുന്നതെന്ന്. ആ ഇവിടുത്തെ വോട്ടർമാരുടെ ചോദ്യത്തിന് നല്ലൊരു മറുപടി നൽകാൻ പോലും രാജീവിനും പി ആർ ടീമിനുമായില്ല. ബംഗളൂരുവിൽ സ്വന്തം വ്യവസായ നിർമ്മാണ സ്ഥാപനങ്ങളല്ലാതെ നാട്ടുകാർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന ചോദ്യം ഉത്തരം കിട്ടാത്തത് കൊണ്ട് അവിടെ ഒരു ജനം ഫുൾ സ്റ്റോപ്പിട്ട് നിർത്തി. ഇതേ ചോദ്യമാണ് തരൂരിനോടും ജനം ചോദിച്ചത്. ഹൈമാസ് ലൈറ്റുകളല്ലാതെ എവിടെ ബാഴ്സലോണ ഇരട്ട നഗരം, എവിടെ നഗര വികസനം, എവിടെ വിലക്കയറ്റത്തിൻ്റെ അറുതി? ഇതിനൊന്നും തരൂരിനും ഉത്തരമുണ്ടായിരുന്നില്ല. തരൂരിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളിൽ സ്വന്തം പ്രവർത്തകർ തമ്മിലടിക്കാൻ വരെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയുള്ള അലച്ചിൽ കാരണമായി. ഇടതു സർക്കാരിൻ്റെ 2 ടൈമിലെ വികസന പ്രവർത്തനങ്ങൾ, കിഫ്ബി വഴി വിവിധ പദ്ധതികളിലെ ആ പദ്ധതികൾ വഴി ഉയർന്ന വികസന സംരംഭങ്ങൾ, കെട്ടിടങ്ങൾ, ഇവയൊക്കെ പ്രചരണ പരിപാടിക്കെത്തുന്ന പന്നിൻ രവീന്ദ്രന് തന്നെ മുന്നിലുള്ള തെളിവുകളായി വിരൽ കാണിക്കാനായി നിർത്താണ് ജനത്തിൻ്റെ വിശ്വാസ്യത ഉണ്ടായത്. സി പി ഐ സ്ഥാനത്ത് മത്സരിക്കുന്ന മണ്ഡലമായതിനാൽ ഇത്തവണയും സി ദിവാകരനെ പോലെ പന്നിൻ മൂന്നാം സ്ഥാനത്തേക്ക് എത്തുമെന്ന കിംവദന്തികളുടെ മുനയൊടുക്കുകയായിരുന്നു പന്നിനും എൽ ഡി എഫും ആദ്യം ചെയ്തത്. ഇത്തവണ അത്തരമൊരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് അവരുടെ വ്യക്തമായി വോട്ടർമാർക്ക് ബോധ്യപ്പെടുത്തി. ബി ജെ പി കോൺഗ്രസ് ക്രോസ് വോട്ടുകളുടെ ഫലമായാണ് തരൂർ ഒന്നാമതും കുമ്മനം രണ്ടാമതും എത്തിയതെന്ന് കണക്കുകൾ നിരത്തി എൽ ഡി എഫ് സമർത്ഥിച്ചു. കഴിഞ്ഞ തവണ അപകടം മനസ്സിലാക്കാതെ ജനം വിധി എഴുതിയതിലെ വമ്പൻ അപകടം ഇതാണ് എന്ന് ഇത്തവണ ജനത്തിന് നന്നായി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ എൽ ഡി എഫ് ക്യാമ്പുകൾക്കായി. അതുകൊണ്ട് തന്നെ എൽ ഡി എഫിന് വിജയത്തിലേക്കുള്ള പാത ഇത്തവണ സുഗമമായി തുറന്നു വന്നു. കഴിഞ്ഞ തവണ തരൂരിനെ ജയിപ്പിച്ചതിനുമപ്പുറം കോൺഗ്രസുകാർ കൂടി ചേർന്ന് കുമ്മനത്തെ 2ാം സ്ഥാനത്തേക്ക് എത്തിച്ചതിന് പിന്നിലെ അപകടാവസ്ഥ, അന്നു മുതലേയുള്ള കോൺഗ്രസ് ബി ജെ പി ബന്ധം അതെത്ര ഭീകരമാണെന്ന് തിരുവനന്തപുരം മനസ്സിലാക്കിയത് ഇപ്പോഴല്ല, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെയാണ്. കോവളം ഒഴികെ എല്ലാ മണ്ഡലങ്ങളിലും തിരുവനന്തപുരത്ത് എൽ ഡി എഫ് നേടിയെടുത്തത് അതുതന്നെയാണ് അന്നത്തെ ബി ജെ പി കോൺഗ്രസ് കൂട്ടുകെട്ട് ജനം തിരിച്ചറിഞ്ഞു എന്നതിൻ്റെ വ്യക്തമായ തെളിവ്. ഇത്തവണ പരമ്പരാഗത വോട്ടുകൾ യുവാക്കളായ കന്നി വോട്ടർമാർ, ഐ ടി മേഖലയിലെ വോട്ടുകൾ, സ്ത്രീകളുടെ വോട്ടുകൾ ഇവയൊക്കെ ഉറപ്പാക്കാൻ തരൂരിനല്ല എൽ ഡി എഫിനായി പന്നിൻ രവീന്ദ്രനായി. ഇത്തവണ സി പി ഐ കേഡറുകൾ കൂടുതൽ ശക്തിയോടെ പരമാവധി വീറോടെ പരമാവധി തന്ത്രങ്ങൾ എടുത്തിറക്കിയാണ് പന്നിന് വേണ്ടിയുള്ള പ്രചരണം മണ്ഡലത്തിൻ്റെ മുക്കിലും മൂലയിലും എത്തിച്ചത്. കേന്ദ്രത്തിലുണ്ടായ ഒരു മുന്നണിയെ പിന്തുണയ്ക്കാൻ കോൺഗ്രസിനല്ല ഇടതിനാണ് കേരളത്തിൽ നിന്നും ജയം വേണ്ടതെന്ന ആഹ്വാനം ജനത്തെക്കൂടി മനസ്സിലാക്കിയെടുക്കാൻ അവർക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ അവളുടെ വ്യക്തമായ ഭാഷയിൽ പറയാനാകും വോട്ടെടുപ്പ് അവസാനിക്കുമ്പോൾ ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം പന്നിൻ രവീന്ദ്രൻ ഏറെ മുന്നിലാണ്. 2ാം തവണയും ഭരിക്കുന്ന പിണറായി സർക്കാരിനെ ഇപ്പോൾ ജനം മടുത്തു എന്ന് പറഞ്ഞു കിടക്കുന്ന കോൺഗ്രസ് ഓർക്കണം, 3 തവണ തിരുവനന്തപുരത്തിൻ്റെ എം പി ആയ ശശി തരൂരിനെ ജനം എന്നേ മടുത്തു കഴിഞ്ഞെന്ന്. അതുകൊണ്ട് തന്നെ വോട്ടെണ്ണുമ്പോൾ കണക്കുകൾ വ്യക്തമാകും. വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ഇത്തവണ പന്നിൻ രവീന്ദ്രൻ ഇവിടെ നിന്നും വിജയിച്ചു കയറുമെന്നതിൽ ഒരു സംശയമില്ല.